എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഇറ്റ്സ് എ ടൈം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഡേറ്റ് എഴുതാം. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത് കൊണ്ടാണ് അന്നത്തെ ഡേറ്റിൻ്റെ അക്കങ്ങൾ നമ്പർ എഴുതാത്തത്. നിങ്ങൾ ഡേറ്റ് എഴുതി തന്നെ സൂക്ഷിക്കണേ. ശരി കൂട്ടുകാരെ, ബുക്കോ പെൻസിലോ സ്കെച്ചോ സ്ലേറ്റോ പോയിൻ്റ് ബോർഡോ എന്താ വെച്ച് എടുക്കുക, തുടങ്ങാം. നമ്മൾ ഇന്ന് ഒരു ചിത്രം വരയ്ക്കാനാണ് പോകുന്നത്. എന്താണെന്നാൽ മിക്കി മൗസ്. കൂട്ടുകാർക്കറിയാമോ മിക്കി മൗസ് എന്ന കഥാപാത്രം? ലോക പ്രശസ്തമായ കഥാപാത്രമാണ് മിക്കി മൗസ്. ലോക പ്രശസ്തം എന്ന് പറഞ്ഞാൽ 1928 വോൾട്ട് ഡിസ്നി അദ്ദേഹമാണ് ഇത് തിരയിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ യു ബി വെറിക്സ്, പറയുന്ന ഉച്ചാരണം ശരിയാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹമാണ് ഇതിന് ജീവൻ നൽകിയത്. ഈ വിവരണം ശരിയല്ലെങ്കിൽ ദയവായി ശരിയായ വിവരണം കമൻസിലൂടെ അറിയിക്കണേ. അപ്പോൾ 1928 ഈ കഥാപാത്രം നമ്മളിലേക്ക്, അതായത് ഈ കഥാപാത്രം ജനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ശരി, അപ്പോൾ നോക്കിയാലോ കൂട്ടുകാരെ, ഈ അറിവുകളെല്ലാം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ നോക്കിയാൽ, ഏത് നെറ്റിൽ നോക്കിയാലും കിട്ടും. കൂട്ടുകാർക്ക്, കൊച്ചു കൂട്ടുകാർക്ക് അറിയാവുന്നതാണെങ്കിലും ഞാനൊന്ന് പറയുന്നതാണ്. ശരി കൂട്ടുകാരെ, നമുക്ക് മിക്കി മൗസ് വരയ്ക്കാൻ നോക്കാം. വളരെ എളുപ്പമാണ് മിക്കി മൗസ് വരയ്ക്കാൻ. കൂട്ടുകാർക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം കമൻസിൽ പറയണേ. ശരി, തുടങ്ങിയാലോ. ആദ്യം നമുക്ക് മിക്കി മൗസ് വരയ്ക്കാൻ, നമുക്കറിയാം ഷേപ്സ്: സർക്കിൾ, ട്രയാങ്കിൾ, സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, കർവ്സ്, പിന്നെന്താ സ്ലൈഡ്, അതായത് ചരിഞ്ഞ വരകൾ. കൂട്ടുകാർക്കറിയാലോ സമ ചതുരം, ചതുരം, സ്ക്വയർ, റെക്റ്റാങ്കിൾ, അങ്ങനെ ഒത്തിരി ഷേപ്സ് ഉണ്ട്. അപ്പോൾ ആ ഷേപ്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. നമ്മൾ നമ്പേഴ്സ് വെച്ച് ചിത്രം വരച്ചിരുന്നു. നമുക്ക് നോക്കാം, ഈ ഷേപ്സ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പം ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും. നോക്കിയാലോ കൂട്ടുകാരെ, ആദ്യം തന്നെ നമുക്ക് ഒരു കർവാണ് വരയ്ക്കേണ്ടത്. അതായത് കർവ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വട്ടം വരച്ചിട്ട് അതിനെ മായ്ച്ചാലും മതി, അതിനെ പാതിയാക്കിയാലും മതി. കണ്ടോ, കൂട്ടുകാർക്ക് മനസ്സിലായോ? ഒരു വട്ടം വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ പാതി ഭാഗം മായ്ച്ച് കളയാം. കൂട്ടുകാരെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇങ്ങനെ ഒരു കർവ് വരച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ദേ ഇങ്ങനെ ഒരു കർവ് കൂടി വരയ്ക്കണം. എളുപ്പമാണേ. ഞാൻ എൻ്റെ രീതിക്കാണ് കാണിക്കുന്നത്, ഓരോരുത്തരെ ഓരോ രീതിക്കാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഒരു കർവ് വരച്ചു, രണ്ടാമത് ദേ ഇങ്ങനെ ഒരു രണ്ട് കർവ് ചേർത്ത് വരച്ചു. മലയാളത്തിൽ ഞാൻ എന്ന അക്ഷരം പോലെ, എം എന്ന ലെറ്റർ പോലെ. നോക്കാം അടുത്തത്, നമ്മൾ ദേ ഈ വരച്ചില്ലേ, അകത്ത് വരച്ചില്ലേ കർവ്, ആ കർവിനെ ചേർത്ത് ദേ ഇങ്ങനെ ഒരു കർവ് വരയ്ക്കാം. കണ്ടോ കൂട്ടുകാരെ, എളുപ്പമല്ലേ? വരച്ചോ. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ളത്, ഈ രണ്ട് കർവും ഇവിടെ മുട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ദേ ഈ വരയില്ലേ, ഈ വരയുടെ ഇവിടെ ആയിട്ട് നമുക്കൊരു ചെറിയ കർവ് കൊടുക്കാം. എന്നിട്ട് ആ കർവിൻ്റെ, ഇങ്ങനെ കൊടുത്ത കർവിൻ്റെ മുകളിലായിട്ട് നമുക്ക് രണ്ട് വലിയ കണ്ണ് വരച്ചു കൊടുക്കാം. ഓക്കെ ഓക്കെ കൂട്ടുകാരെ. എന്നിട്ട് ഈ കണ്ണിൻ്റെ അകത്ത് വീണ്ടും രണ്ട് വട്ടം, ദേ ഇവിടെ ചേർത്തൊരു വട്ടം, ഇവിടെയും ഒരു ചേർത്തൊരു വട്ടം. കണ്ടോ, എന്നിട്ട്
വീണ്ടും ഒരു കുഞ്ഞി കർവ് അകത്തോട്ട് അരച്ചു കൊടുക്കുക. എളുപ്പമല്ലേ കൂട്ടുകാരെ? ആദ്യം ഒരു കർവ് വരയ്ക്കുക, അതിൻ്റെ അകത്ത് വേറൊരു കർവ് വരയ്ക്കുക, പിന്നെ തൊട്ട് ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ രണ്ട് കർവിൻ്റെ ഭാഗമായിട്ട് ഒരു കുഞ്ഞി കർവ് ഇടുക, പിന്നെ കണ്ണ് കണ്ണിൻ്റെ അകത്തുള്ള ഈ രണ്ട് വട്ടം, അതിൻ്റെ അകത്തൊരു വട്ടം, പിന്നെ ഒരു കുഞ്ഞി കർവ് കൊടുക്കുക. വരച്ച കൂട്ടുകാരെ, ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, ദേ കണ്ണ് നമ്മൾ വരച്ചു, ഇനി നമുക്കിവിടെ ഒരു മൂക്ക് വരച്ചു കൊടുക്കാം. കണ്ടോ, വരച്ച കൂട്ടുകാരെ, ഒരു വട്ടം ഇട്ട് കൊടുക്കുക, മുട്ട പോലെ ഓവൽ ഷേപ്പ്. ഇനി നമുക്ക് ദേ അതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു കർവ്, പിന്നെ നമുക്ക് ചിരിക്കുന്ന മുഖം കൊടുക്കാം. ദേ ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുക, ഇങ്ങനെ ഇങ്ങനെ. കണ്ടോ, ഇങ്ങനെയും ഇങ്ങനെയും, ഇങ്ങനത്തെ കർവ് ഇവിടെയും ഇങ്ങനത്തെ കർവ് ഇവിടെയും, എന്നിട്ട് ജോയിൻ ചെയ്യുക. കണ്ടോ കൂട്ടുകാരെ, ഇനി ഇതിന് തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു കർവ് വരയ്ക്കാം. വരച്ച കൂട്ടുകാരെ, ഞാൻ ബോർഡിൽ നോക്കി വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഫോൺ ക്യാമറയിൽ നോക്കാൻ മറക്കും. അങ്ങനെ ചില ഭാഗങ്ങൾ, ഈ ഇവിടെ എഴുതുന്ന ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാറില്ല. എഡിറ്റിംഗ് സമയത്തായിരിക്കും ഞാൻ ശ്രദ്ധിക്കുക. അത് കാരണമാണ് പല വീഡിയോയിലും പലതും കാണാൻ സാധിക്കാത്തത്. ദയവായി ക്ഷമിക്കൂ. ശരി, ഇനി നമുക്കതേ ഇവിടെ ഇങ്ങനെ ഒരു കർവ് കൊടുത്തു. അതിനുശേഷം നാക്ക് വരയ്ക്കാം. ദേ ഇങ്ങനെ രണ്ട് കർവ് ഇവിടെ നമ്മൾ വരച്ചില്ലേ അതുപോലെ ഇങ്ങനെ. കണ്ടോ, കണ്ടോ കൂട്ടുകാരെ, വളരെ എളുപ്പമല്ലേ? ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യം. മിക്കി മൗസിനെ നമ്മൾ ശ്രദ്ധിക്കുക, വലിയ കാതാണ്, രണ്ട് വലിയ കാത് മിക്കി മൗസിനുണ്ട്. കൊടുത്താലോ നമുക്ക് വലിയ രണ്ട് കാത് കൊടുക്കാം. കൂട്ടുകാർക്ക് എത്ര വലിപ്പത്തിൽ വേണോ അത്രയ്ക്കും വലിപ്പത്തിൽ കൊടുക്കാം കേട്ടോ. ഞാൻ കൊച്ചു കൂട്ടുകാരെ കരുതിയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഇനി നമുക്ക് കളർ ചെയ്ത് നോക്കാം. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. മൂക്കിൽ ബ്ലാക്ക് അടിക്കാം. മിക്കി മൗസിൽ എന്തൊക്കെ ക്യാരക്ടർ ഉണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? അറിയെങ്കിൽ കമൻസിൽ പറയണേ. കണ്ടോ, കളർ കൊടുത്തിട്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ദേ ഈ ഭാഗത്തായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ്. കൊടുത്താലോ കൂട്ടുകാരെ? കൂട്ടുകാരെ, ഈ ഭാഗത്ത് കറുത്ത നിറം കൊടുത്തു. കറുത്ത നിറം തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല, മിക്കി മൗസിന് അങ്ങനെയാണ് നിറം. കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ നിറവും കൊടുക്കാം, നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് മാറ്റാം, ഒരു തെറ്റുമില്ല. ഇനി ചെവിയുടെ ഭാഗത്തും കറുപ്പ് നിറം കൊടുക്കാം. കുഞ്ഞിലെ, അതായത് വളരെ ചെറുപ്പത്തിൽ ഞാൻ വരയ്ക്കുമ്പോൾ അത് കരടിക്കുട്ടി പോലെ ഇരിക്കും. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വ്യത്യാസങ്ങളൊക്കെ. കൂട്ടുകാരും അങ്ങനെ വരയ്ക്കുമ്പോൾ വേറെ കാർട്ടൂൺ രൂപങ്ങൾ വരാറുണ്ടോ കമൻസിൽ പറയണേ. എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരാണ് ട്രിക്സും ടിപ്സും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ശരിയാവാം തെറ്റാവാം, അത് എൻ്റെ മാത്രമാണ്. കൂട്ടുകാർക്ക് അഭിപ്രായങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കാവുന്നതാണ്, ദയവായി അറിയിക്കണേ. കൊച്ചു കൂട്ടുകാരാണിത് കാണുന്നെങ്കിലും അമ്മയും അച്ഛനുമൊക്കെ ഗൈഡ് ചെയ്യുന്നുണ്ടാവും, മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. അവരോടും കൂടിയാണ് ഞാനീ പറയുന്നത്. ഇനി നമുക്ക് വായിലും കൂടെ നിറം കൊടുക്കാം. നാക്കിൽ കറുത്ത നിറം കൊടുക്കാം, പിന്നെ വായിൻ്റെ അകത്ത് ബ്ലാക്ക് തന്നെ കൊടുക്കാം. കൂട്ടുകാർക്ക് ചിത്രം ബുക്കിൽ വരയ്ക്കുന്നതാണോ ഇഷ്ടം, അതോ ചെറിയ ചെറിയ പേപ്പറിൽ വരയ്ക്കുന്നതാണോ ഇഷ്ടം, അതോ ബോർഡിൽ അല്ലെങ്കിൽ സ്ലേറ്റിൽ വരയ്ക്കുന്നതാണോ ഇഷ്ടം, കമൻസിൽ പറയണേ. ഇനി നമുക്ക് ഈ മൂക്കിലൊരു ഗ്ലേസ് കിട്ടാനായിട്ട് ശകലം ഒന്ന് മായ്ച്ചു കൊടുക്കണം. നോക്കിയാലോ ഒരു ഷെയ്ഡ് കൊടുത്താണ്.
എനിക്ക് വൈറ്റ് ബോർഡ് ആയത് കാരണമാണ് വായിക്കാൻ പറ്റുന്നത്. കൂട്ടുകാർ ഒന്ന് ശ്രമിച്ചു നോക്കൂ, സ്കെച്ച് കൊണ്ട് വരയ്ക്കുമ്പോഴൊക്കെ. ഓക്കെ, എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇനി ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട്. വായിൻ്റെ ഭാഗം ഇത്രയും വേണ്ട, ചെറുതായിട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി ഈ താടിയുടെ ഭാഗം കുറച്ചൊന്ന് വ്യത്യാസം വരുത്തണം. ചെയ്തു നോക്കിയാലോ? കൂട്ടുകാരെ, ഞാനൊരു കർവ് ഇവിടെ കൊടുത്തിട്ട് ഈ രണ്ട് ഭാഗവും ഇവിടെ മുട്ടിച്ചു. ഓക്കെ, കണ്ട കൂട്ടുകാരെ, നിങ്ങൾക്കിഷ്ടമായോ മിക്കി മൗസ്? കൂട്ടുകാരെ, ഇനി നമുക്ക് വേറൊരു ചിത്രം കൂടി വരയ്ക്കാം. ഈ ചിത്രം വളരെ എളുപ്പമാണ്. അതായത്, നമ്മൾ നമ്പേഴ്സ് വെച്ച് ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഒപ്പം ഒരു ചിത്രം കൂടി കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒത്തിരി ഉണ്ട് എങ്കിലും നോക്കൂ കൂട്ടുകാരെ, വളരെ എളുപ്പം വരയ്ക്കാം. അതുകൊണ്ടാണ്, ചെറിയ ചിത്രമാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത്. നോക്കിയാലോ, ഒരു വലിയ, കാണുന്നുണ്ടോ കൂട്ടുകാരെ, ഒരു വലിയ ത്രീ എഴുതി, 1, 2, 3-ലെ ത്രീ. അതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു ചെറിയ ത്രീ എഴുതി, കണ്ട? അതിന് തൊട്ട് മുമ്പിലായിട്ട് അതുപോലെ വേറൊരു ചെറിയ ത്രീ എഴുതി, വീണ്ടും ഒരു കുഞ്ഞി ത്രീ എഴുതി, കണ്ട കൂട്ടുകാരെ? ഇനി നമുക്ക് ഇതൊക്കെ ജോയിൻ ചെയ്യണം. വളരെ എളുപ്പമാണ്. അതായത്, ഈ ത്രീയും ഈ ത്രീയും നമുക്ക് ജോയിൻ ചെയ്യാം. നോക്കിയാലോ, ദേ കർവാണേ, ഇങ്ങനെ വീണ്ടും ദേ ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ, കണ്ട? ഇനി നമുക്ക് ഇവിടെ ഒരു കർവ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഈ ത്രീയും ഈ കർവും കൂടി ജോയിൻ ചെയ്യാം, കണ്ടോ? എന്നിട്ട് ഈ ത്രീയും ഇവിടെ ജോയിൻ ചെയ്യാം, കണ്ടോ? വളച്ച് കർവാണ് ഇങ്ങനെയും ഇങ്ങനെയും, കണ്ടോ കൂട്ടുകാരെ? ഇനി നമുക്ക് മനസ്സിലായ കൂട്ടുകാർക്ക് എന്താണെന്ന്? ഇനി നമുക്ക് ഒരു കുഞ്ഞി കണ്ണ് വരച്ചു കൊടുക്കാം, കണ്ടോ കൂട്ടുകാരെ? നമുക്ക് ഇനി കളർ ചെയ്താലോ? കൂട്ടുകാർക്ക് മനസ്സിലായ എന്താണെന്ന്? മീൻ കളർ ചെയ്യാം. കളർ ചെയ്യുമ്പോൾ നല്ല രസമുണ്ടാവും. നമുക്ക് രണ്ട് ബബിൾസ് കൂടി വരച്ചു കൊടുക്കാം ആണെങ്കിൽ. ചെടികളുടെ ഇടയിലൂടെ മീൻ നീന്തുകയാണേ വെള്ളത്തിൻ്റെ അകത്ത്. കളർ ചെയ്താലോ കൂട്ടുകാരെ? കളർ ചെയ്ത് വന്നപ്പോൾ നിറങ്ങളൊക്കെ തീർന്നു പോയേ, അതുകൊണ്ട് ഞാൻ നിർത്തി. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിറം ചെയ്തോളൂ കേട്ടോ, കളർ ചെയ്തോളൂ. ഇപ്പോൾ മനസ്സിലായോ? 3, 3 എന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ മീൻ വരച്ചത്. ഒരു വലിയ ത്രീ, അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു കൊച്ചു ത്രീ, എൻ്റെ ഈ വലിയ ത്രീയുടെ തൊട്ട് പുറകിലായിട്ട് വീണ്ടും ഒരു ത്രീ, പിന്നെ വീണ്ടും ഒരു കുഞ്ഞു ത്രീ. ഈ വലിയ ത്രീയും ആദ്യം കിടക്കുന്ന ത്രീയുമായി ബന്ധിപ്പിക്കുക. ഇവിടെ ഒരു കർവ് ഇടുക, പിന്നെ ഈ ത്രീയെ തൊട്ടടുത്ത ഈ കർവുമായിട്ട് ബന്ധിപ്പിക്കുക. ഇവിടെ രണ്ട് കർവ് കൊടുക്കുക, കണ്ണ് കൊടുക്കുക, കളർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ വേറെയും രണ്ട് മീൻ വരച്ചിട്ടുണ്ട്. ത്രീ കൊണ്ടല്ലാതെ ട്രയാങ്കിൾ ഷേപ്പ് വരച്ചിട്ടും നമുക്ക് മീൻ വരയ്ക്കാൻ സാധിക്കും. ഇത് ട്രയാങ്കിൾ ഷേപ്പിലെ മീനാണ്, കണ്ടോ? കണ്ടോ നമുക്കിങ്ങനെയും മീൻ വരയ്ക്കാം, കണ്ടോ? കുഞ്ഞു മീൻ, ഇതിന് വാലിന് ഷേപ്പ് കൊടുത്താൽ മതി. അതിന് ഞാൻ ഈ മീനിനെ ഞാൻ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, കണ്ടോ? ഓരോ ഷേപ്പ് മാറ്റിയാൽ മതി. മാച്ചിട്ട് നമുക്ക് കളറും ഇഷ്ടമുള്ള വരകളും ഒക്കെ കൊടുക്കാം. ഇത് ഓവൽ ഷേപ്പിലെ മീനാണ്. അങ്ങനെ ഓരോ ഷേപ്പ് കൊണ്ടും നമുക്ക്
മീൻ വരയ്ക്കാൻ സാധിക്കും. ഞാൻ രണ്ട് മീൻ വരച്ചിട്ട് കുറച്ച് കളർ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മീൻ വരച്ചു, പിന്നെ നമ്മൾ മിക്കി മൗസ് വരച്ചു. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദയവായി കമൻ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. ശരി കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും ബൈ.